ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവാണ്. ലാൽബാഗിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫ്ലവർ ഷോ, ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ട് കേട്ടോ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ 5-ാം തീയതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഓഗസ്റ്റ് 15 വരെയുള്ള പരിപാടി. അപ്പം ഞങ്ങൾ പോകുന്നത് 12-ാം തീയതിയാണ്. പക്ഷേ 12-ാം തീയതിയാണെങ്കിലും അതുപോലെ തിരക്കാട്ടോ. അപ്പോൾ ഇവിടെ ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസിൽ തന്നെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഗേറ്റിൻ്റെ അടുത്തായിരുന്നു പാസ് എടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് അകത്തോട്ടായിട്ട് അവർ കൗണ്ടർ സെറ്റ് ചെയ്തേക്കുന്നത്, കാരണം അവിടെ നിന്ന് ആ ഒരു ഇതിൽ കൂടെയാണ് നമ്മൾ കടത്തി വിടുന്നത്. അപ്പം കണ്ടോ, പോകുന്ന അടുത്തൊക്കെ നല്ല രസമല്ലേ കാണാൻ. ഒരു പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇപ്പോഴല്ല, ഒരു വർഷം മുന്നേ ആണ് തോന്നുന്നു, കൊറോണ ടൈമിൽ. അപ്പം അത്ര ഇതില്ല കേട്ടോ, കൊറോണ കഴിഞ്ഞിട്ടുള്ള ഫ്ലവർ ഷോയാണ്. പിന്നെ ഈ ഫ്ലവർ ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പുനിത്തില്ലേ, പുനിത് രാജകുമാർ മരിച്ചുപോയ കന്നഡ ഫിലിം ആക്ടർ. അപ്പം പുള്ളീൻ്റെ മൊത്തം പുള്ളീൻ്റെ ആ ഒരു ചിത്രവും ഇങ്ങനെ പുള്ളീൻ്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഫ്ലവർ ഷോയിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് തന്നെ സങ്കടം വരും കേട്ടോ, പെട്ടെന്ന് കാണുമ്പം പുള്ളി ഇല്ലാതായി എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാവും കാണുമ്പം. മുഴുവനും നമ്മൾ പോകുന്ന വഴിയിലെല്ലാം അങ്ങനെ പുള്ളിയുടെ പിക്ചർ ഇങ്ങനെ വെച്ചേക്കുവാണ്. നല്ല രസമാണ് കാണാൻ ഫ്ലവർ ഷോ. അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലവറാണ്, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. ഓരോരോ പൂക്കൾ കാണുമ്പോൾ ഇതൊക്കെ ശരിക്കും റിയൽ പൂവാണോ എന്ന് നമ്മൾ അന്തിച്ചു പോവും. കാരണം അത്രയുണ്ട്, പ്ലാസ്റ്റിക് അല്ലാന്ന് പറയത്തില്ല നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ പൂവിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ 3 ദിവസം കഴിയുമ്പോൾ പൂക്കൾ ചേഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. 5-ാം തീയതി വെക്കുന്നതാണല്ലോ റോസപ്പൂ കൊണ്ട് തന്നെ, അതായത് ഇതുണ്ട് പുള്ളീൻ്റെ പടം വെച്ചേക്കുന്നത് റോസപ്പൂ കൊണ്ട് തന്നെയാണ്. ഈ ഒരു ബിൽഡിങ് പോലെ, അതാ എനിക്ക് തോന്നുന്നത്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പണ്ട് നമ്മൾ ആ ഗ്ലാസ് ഹൗസിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പം റോസപ്പൂ കൊണ്ട് തന്നെയാണ് ആ ഒരു ബിൽഡിങ് പോലെ അത് ഫുള്ള് കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ പോലീസ് വണ്ടിയും പോലീസും ഒക്കെ ഒത്തിരിയുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഓരോ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം, 70 രൂപ കേട്ടോ ഒരാൾക്ക്. ആദ്യം 50 ആയിരുന്നു, ഇപ്പോൾ 20 രൂപയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഫ്ലവർ ഷോ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇവിടെ ഗൂഗിൾ പേയോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല, പൈസ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാമെന്ന് വെച്ചിട്ട് വരുവാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പാർക്കിങ്ങും ഇതിൻ്റെ അകത്തില്ല, പാർക്കിങ്ങും നമുക്ക് പുറത്താണ് കിട്ടിയത്. നമ്മൾ പുറത്ത് വെച്ചിട്ട് നടന്നു വരുവായത്, പൈസ കൊടുത്ത് പാർക്ക് ചെയ്യണം. ആദ്യമൊക്കെ ഇല്ലായിരുന്നു അങ്ങനെയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേം കണ്ടോ, നമ്മളിങ്ങനെ അകത്തോട്ട് കയറി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ വണ്ടിയില്ലേ, ആ വണ്ടിയിൽ നമുക്കിങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട്. അതാണെങ്കിൽ എളുപ്പമല്ലേ. ഒന്നാമത് നല്ല വെയിലായിരുന്നു അന്നത്തെ ദിവസം. അപ്പം അവർ പറഞ്ഞു അവിടെ പോയിരുന്നു, ഇപ്പോൾ വണ്ടി വരുമെന്ന്. കാരണം നമുക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം, നല്ല എല്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഓരോ സ്ഥലങ്ങളും ഓരോ അവിടെയുള്ള ഓരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നൊരു ചേട്ടനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഇരുന്നു വണ്ടി ഇപ്പോൾ വരും, എത്രയോ പേര് വേണം ഒരു വണ്ടി പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ പോയി ഇരിക്കാൻ വേണ്ടി പോവുകയാണ്, വെയിറ്റ് ചെയ്ത് ചെയ്തിരിക്കുവാണ്. ആദ്യമായിട്ടാണ് നമ്മൾ അല്പമില്ലാതെ ഇങ്ങനെ രണ്ടുപേരും തന്നെ വന്നത് അല്ലേ. അല്ലെ, ആരൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലിയർ ആവുമോ എന്ന് അറിയത്തില്ല. ഇന്ന് മഴയില്ല കേട്ടോ, അതൊരു ഭയങ്കര ഇന്ന് വെയിലുണ്ട്, അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. ഇപ്പം വണ്ടിയിൽ എത്രയോ പേരാ, 16 പേരാ അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇത്ര 9 പേരായിട്ടുള്ളൂ. അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം, ഇച്ചിരി പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടി വന്നു, അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് തന്നു കേട്ടോ. അവർ പറഞ്ഞ് നിങ്ങൾ ഫ്രണ്ടിലിരുന്നു, വേറെ ആരോ കയറി ഇരുന്നപ്പം പുള്ളി നമുക്ക് തന്നെ സീറ്റാക്കി തന്നു, കാരണം പരിചയമുണ്ടല്ലോ. അപ്പം മുന്നിലിരുന്നാലേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം കണ്ടോ, ഇപ്പം ഞങ്ങളിങ്ങനെ പോവാണ്. Thank you.
വരുന്ന സമയത്ത് ഇവിടെ ഒരു റോസപ്പൂവിൻ്റെ തോട്ടം ഉണ്ട് കേട്ടോ. 150 ആണോ 250 ആണോ എനിക്ക് മനസ്സിലായില്ല പുള്ളി പറഞ്ഞത്, അത്രയും കളറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തൊന്നും പോയിട്ട് എടുക്കാൻ പറ്റത്തില്ല, നമ്മളിങ്ങനെ ഒരു വേലിക്ക് പുറത്ത് നിന്നിട്ടാണല്ലോ എടുക്കുന്നത്. പക്ഷെ അതിമനോഹരം എന്ന് പറഞ്ഞാലേ, അത്രയും ഭംഗിയാണ്. ക്യാമറയിൽ അത്ര ക്ലിയറായിട്ടൊന്നും കാണത്തില്ല, നമ്മളത് പോയി കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പരിചയപ്പെട്ടാണ്, അത്യാവശ്യം മലയാളമൊക്കെ അറിയാം അല്ലേ. ആ അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ വണ്ടിയിലായിരുന്നു കൂടെ എല്ലാം പോയി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വേറെ വണ്ടിയിലാണ്, ചേട്ടൻ അടുത്ത വണ്ടിക്ക് വന്നിട്ട് ഇപ്പോൾ ഒന്ന് കാത്തി ചെയ്താണ്. അപ്പോൾ ചേട്ടൻ സുഖമാണ്, ഇപ്പോൾ ഇവിടെ നാളത്തെ കഴിഞ്ഞാണോ പരിപാടി മൊത്തം വലിയ ഇതായിട്ടെങ്ങനെ ഓഗസ്റ്റ് 15 ഫ്രൈഡേ ഓപ്പൺ ആയിട്ട് ഫ്ലവർ ഷോ. എനിക്ക് ആക്ച്വലി ഇവിടെ 15 ഫ്ലോർ എടുക്കുന്നുണ്ട്, പരിപാടി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം നേരത്തെ സ്റ്റാർട്ട് ആയതാണ്, നേരത്തെ ഫ്രൈഡേ ഷോ ഓപ്പൺ ആയിട്ട് 5-ാം തീയതി ഓപ്പൺ ആയി ഫ്ലവർ ഷോ. ഞങ്ങൾ അറിഞ്ഞത് അത് അടിപൊളി ഫ്ലവർ ഷോ ആണ്, ആക്ച്വലി നല്ലതാണ്. അത് പുനീത് രാജ്കുമാർ ഇവിടെ സ്റ്റാർസ് അയാളായിട്ട് എക്സ്പ്ലെയിൻ ആയിട്ടുണ്ട്. 45 ഇയേഴ്സ് ഓൾഡ് ആണ്. അങ്ങനെയായിട്ട് അയാളത് മെമ്മോറീസ് ഓൾറെഡി എല്ലാം ഉണ്ടാക്കി, അയാളത് സ്റ്റാച്ചു എല്ലാം ഉണ്ടാക്കി. നമ്മുടെ വണ്ടി ഇവിടെ കുറച്ച് സമയം നിർത്തിയാട്ടോ. അപ്പൊ റോസപ്പൂവിന്റെ ഇത് എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കും. ഇപ്പൊ ഭംഗിയോന്ന് പറയുക, കാണാൻ പ്രത്യേകിച്ച് ഈ കൊറോണ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ഫ്ലവർ ഷോ ഇന്ന് വന്നത്. ആ 2 വർഷത്തെ ഗ്യാപ്പ് എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കൊറോണ കൊണ്ട്. ഈ വർഷം അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കന്നഡ നടനല്ലേ പുനീത് രാജ്കുമാർ, പുള്ളിയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാവും, കാരണം പുള്ളി മരിച്ചിട്ട് ഒരു വർഷമാകാൻ പോകുന്നു. അപ്പം നമ്മുടെ വണ്ടി ഓൺ അടിക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ വണ്ടിയിലോട്ട് പോകും. മൊത്തത്തിൻ്റെ രസമാണ് കേട്ടോ അവിടെ, എന്തോരം ജനങ്ങളാണെന്ന് അറിയാം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, അപ്പം ഞങ്ങളിപ്പോഴാണ് അറിയുന്നത്. അപ്പം ആൽഫ ഇല്ലാത്തതുകൊണ്ടൊരു വിഷമമുണ്ട്, ആൽഫയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ വണ്ടിയിലുള്ള ആൾക്കാർ കേട്ടോ. ഇത്രയും പേരും കൊണ്ടാണ് ഈ വണ്ടി പോകുന്നത്. അതാണ് ഡ്രൈവർ ഒരു കുഞ്ഞു പയ്യനാണ്.
ഇന്നലെ നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടം വരെ വണ്ടിയുള്ളൂ. അപ്പം ഇവിടെയാണ് നമ്മുടെ ഫ്ലവർ ഷോ നടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒന്നും രണ്ടൊന്നുമല്ല, അതായത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം, കൊറോണയ്ക്ക് ശേഷമുള്ള ഫ്ലവർ ഷോ ആണ്. അതുകൊണ്ട് തന്നെ അതിഗംഭീരമായിട്ട് ഒരു ഫ്ലവറൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുനീത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളതും, അവരുടെ അതായത് പുനീത്ത് അവരുടെ പാരൻസ് ഡോക്ടർ രാജ്കുമാർ, പാർവതമ്മ, അവരുടെ എല്ലാം ഇങ്ങനെ ഫോട്ടോ സ്റ്റാച്ചു ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കണേ ഭയങ്കരം പണിയായിരുന്നു കേട്ടോ. കയ്യിൽ നിന്ന് തട്ടിയ ഫോൺ താഴെപ്പോൾ അത്രയും തിരക്കായിരുന്നു. അപ്പോൾ കിട്ടിയ ക്യാപ്പിലൂടെയല്ലേ നമ്മൾ എടുത്തതാണ്. തിരക്ക് ഇങ്ങനെ മാറി മാറി വരുമ്പം അപ്പം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്ന റോസപ്പൂ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ചുമന്ന റോസപ്പൂവും മഞ്ഞ റോസപ്പൂവും കൊണ്ടാണ് ഈ ബിൽഡിങ് പോലെ കണ്ടോ, വീട് പോലെ ഈ ആർച്ചും എല്ലാം. ഇത് മഞ്ഞയും ചുമപ്പും ഇവിടുത്തെ, അതായത് നമ്മുടെ കർണാടകത്തിൻ്റെ കൊടി കൊടിയില്ലേ ഫ്ലാഗ്, അതിൻ്റെ ഒരു ഇതാണ്. കർണാടകത്തിൻ്റെ ഒരു സിമ്പിളാണ് എനിക്ക് തോന്നിയത്, റെഡും മഞ്ഞയും. പിന്നെ ഇവിടെ കുറേ സ്റ്റാച്ചു, പലതരം പൂക്കളാണ്. നമ്മളെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ര, കണ്ണിന് നമുക്ക് കൗതുകം തോന്നുന്നത് ഇങ്ങനെയൊക്കെ പൂക്കൾ ലോകത്തിലുണ്ടോ നമ്മൾ ചിന്തിച്ചു പോകും. ഇതുകൊണ്ട് ജമന്തിപ്പൂ വെച്ചിട്ട് ചെയ്ത് ഇതൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു അപാര കഴിവാണ്. ഇത്രയും പൂക്കൾ എങ്ങനെ നമുക്കൊരു ഒരു ഒരു തൂണ് പോലും ചെയ്യുന്നതിന് വലിയ അത്ഭുതമായിട്ട് തോന്നൂലേ. ഇപ്പോഴാണ് ഒരു ബിൽഡിങ് ഫുള്ള് റോസപ്പൂ വെച്ചിട്ടും എല്ലാ പൂക്കളും കൊണ്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത്. ഓരോ സൈഡിലിങ്ങനെ പൂക്കൾ വെച്ചെടുത്തെല്ലാം പുണ്യത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന തിരക്കില്ലാത്ത സമയത്താണ് കേട്ടോ. അപ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് അത്ര എടുക്കാനും പറ്റത്തില്ല ഇങ്ങനെ തിരക്കല്ലേ. അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ പോകുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന ഇത്രയും തിരക്കുണ്ടാവില്ലായിരിക്കും എന്നാ. കണ്ടോ പൂക്കൾ, അതായത് ആ നമ്മുടെ ആ ഡ്രൈവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയാണ് ഇവിടെ ഇത് ചേഞ്ച് ചെയ്യുന്നത്, കാരണം പകൽ അത്ര ആൾക്കാരാണല്ലോ. അപ്പോൾ ഇത് ചേഞ്ചിങ് ഒന്നും നടക്കത്തില്ല. ഇതാണ് അവരെ ഫോട്ടോ കണ്ടോ. പിന്നെ ഈ പൂക്കളാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. എന്തൊരു ഭംഗിയാണെന്നുണ്ടോ പൂക്കൾ, എന്തെല്ലാം തരം പൂക്കളാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ ഒരു ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഫുള്ളിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതും പലതരം പൂക്കളാട്ടോ. എന്തൊക്കെ പൂക്കളാണെന്നൊന്നും നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. പിന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന തിരക്കോ, എല്ലാവർക്കും ഭയങ്കര കൗതുകമല്ലേ. ഇപ്പോൾ ഫോട്ടോ എടുക്കാതെ പോകില്ല എല്ലാവരും. ഇതാണ് പുനീത്തും അപ്പനും അമ്മയുള്ള ഒരു സ്റ്റാച്ചു. പിന്നെ ഇത് രാജ്കുമാർ, അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന പൂക്കളാണ് ഞാൻ പറഞ്ഞത്. ഗംഭീരമെന്ന് പറഞ്ഞാൽ അത്രയും മനോഹരതയാണ്. അത് എന്ത് പൂവാണെന്ന് പോലും എനിക്കറിയത്തില്ല. പേരൊന്നും നമുക്കറിയത്തില്ലല്ലോ, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതല്ലേ. ഇപ്പം ഞാനത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും കൗതുകം. അപ്പം എല്ലാവരും ഇവിടെയുള്ളവരെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് സമയമുണ്ട്, പോയി കാണാം. ഓഗസ്റ്റ് 15 വരെ സമയമുണ്ട്, അപ്പം കാണാം. കണ്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ നല്ല കാഴ്ചകളാണ്. നമ്മളിങ്ങനെയൊക്കെ ഒരു ഫ്ലവർ ഷോയൊക്കെ കാണുകയെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വലിയൊരു സന്തോഷം തരുന്നൊരു സംഭവമല്ലേ. പൂക്കൾ ഇഷ്ടപ്പെടാത്തവരാരുമില്ലല്ലോ. അപ്പം ഇതുണ്ടോ, ഇത് എവിടെ നോക്കിയാലും ഇങ്ങനെ പൂക്കൾ വെച്ചിട്ടുള്ള ബിൽഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ കുറേ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. Thank you.
അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോ എല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം പോവാണ്. കാരണം നല്ല വിശപ്പും ഉണ്ട്, ക്ഷീണവും ഉണ്ട്, മടുപ്പുമായി, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഒരു ക്ഷീണം പോലെ, ഒരു തളർച്ച വന്നുപോയി. പ്രത്യേകിച്ചും ഭയങ്കര തിരക്കല്ലേ, അതുകൊണ്ട് എത്രത്തോളം ഭംഗിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയെന്നൊന്നും അറിയത്തില്ല. എന്നാലും ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും നല്ലതായിട്ട് എടുത്തിട്ടുണ്ടെന്ന്. തിരക്കില്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ലോണം വീഡിയോ ഒക്കെ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. ഇനി അങ്ങോട്ട് തിരക്കിൻ്റെ ദിവസങ്ങളാണല്ലോ. ഇപ്പം ഇതിന് 15-ാം തീയതി ഇതെല്ലാം അവരെടുത്ത് കളയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക, അടിപൊളിയൊരു സംഭവം തന്നെയാണ്. കാണാൻ പോകുന്നവർക്കെല്ലാം പോയി കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുപോലൊരു വർഷത്തിൽ ഒരിക്കലൊക്കെ അല്ലേ വരുള്ളൂ. അപ്പോൾ എനിക്കിത് കണ്ടതുകൊണ്ടാണ് ഇത്രയും ഭംഗിയുള്ളതൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇതുണ്ട് പോകുന്ന വഴിക്ക് നമ്മുടെ പാറ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പാറ വന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു ആ കൊറോണ ടൈമിൽ കേട്ടോ. ഇപ്പം കണ്ട നിറഞ്ഞ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 10 മണിക്ക് ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 2:30 നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പം ഇപ്പോൾ ഇങ്ങനെ വരുമോ പോവുക അങ്ങനെ ഒരേതുപോലെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ പോകുന്നുമുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. വൈകുന്നേരം ഒരു 7 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇതൊക്കെ ചോദിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു അത്ര സമയം ഉണ്ടാവും. ലാൽബാഗിൽ നിന്ന് നമ്മൾ നേരെ വന്നത് നാച്ചുറൽസിലാണ് കേട്ടോ. ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ നിന്ന് ഒരു സാധനം കഴിച്ചിട്ടില്ല, ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പം ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നതാണ്. ഇവിടുന്ന് ഒരു ടെൻഡർ കോക്കനട്ടും രണ്ടുപേരും നമ്മളതാണ് ഓർഡർ ചെയ്തത്, രണ്ടുപേരും ടെൻഡർ കോക്കനട്ട്. പക്ഷേ ഇതൊരു വലിയൊരു പാർലറാണ് കേട്ടോ. ഇത് നമ്മളെ ലാൽബാഗിൻ്റെ അടുത്ത് തന്നെയാണ്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയതെന്ന് വെച്ചാൽ ഈ ബന്നാർഘട്ട റോഡിൽ വേറെ ഒരു ചെറുത്. ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. പക്ഷേ ഇവിടുത്തെ ഐസ്ക്രീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും ടേസ്റ്റാണ്. നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കിട്ടും. എല്ലാ ഫ്രൂട്ട്സും എന്ന് പറഞ്ഞാൽ സീതപ്പഴം, നമ്മുടെ ചിക്കു, സ്ട്രോബെറി, അങ്ങനത്തെ സംഭവമൊക്കെ. ടെൻഡർ കോക്കനട്ട് തന്നെ ഫുൾ അതിനകത്ത് കോക്കനട്ട് തന്നെയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഒന്ന് ഓവർ മധുരവും ഇല്ല, മീഡിയം മധുരമേ ഉള്ളൂ. നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് കഴിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വിശപ്പും ദാഹവും തളർച്ചയെല്ലാം കൂടി ആയിട്ട് മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തിരിയും. അത്രയും ക്ഷീണമായി. അപ്പോൾ ഒരു കുറച്ച് ഐസ്ക്രീം കഴിക്കുമ്പം കുറച്ച് കൂളാവൂലേ ശരീരം. അന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആൽഫ വരാനായിട്ടുണ്ട്. 3:30 വീട്ടിലെത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.